ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പാസ്തയാണ് കേട്ടോ. അപ്പൊ ഇത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഇരിക്കുന്നുണ്ട്. ഇത് ബട്ടർഫ്ലൈ പാസ്ത എന്ന് പറയുന്നു. കുറെ ഇനം പാസ്തകളുണ്ട്. അപ്പൊ നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ പാസ്തയാണ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കുറെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊന്നും നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. നമ്മുടെ അരി ഒക്കെ കഴുകിയെടുക്കുന്ന പോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഞാനൊരു രണ്ട് വാള എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഒരു നികക്കെ വെള്ളം ഒഴിക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നികക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു കുറച്ച് ഉപ്പ്, നിങ്ങളുടെ അളവിനാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം. കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മൂന്ന് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് വൈറ്റ് സോസ് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആവശ്യം വേണ്ടത് പാലാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 200 ml പാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പാല് കുറവാണെങ്കിൽ 100 ml പാലും 100 ml വെള്ളവും എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി ഈ പാലിലേട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ പാല് നന്നായിട്ട് ചൂടായി എടുത്താൽ മതി. അപ്പൊ ഇനി ഈ പാലിലേട്ട് ഒരു ചെറിയ സാധനം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യാം. ഒരു സവാള, സവാളയ്ക്ക് ചുറ്റും ഈ ബേ ലീഫ് വെച്ചിങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മുടെ ഗ്രാമ്പ് വെച്ചിങ്ങനെ കുത്തി കുത്തി ഈ ബേ ലീഫ് പൊളിഞ്ഞു പോകാണ്ടിരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. അപ്പൊ ഇതിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. നമ്മുടെ പാല് പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഈ സമയത്ത് ഞാനൊരു പൊടിക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണൽ ആണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഇനി ഈ പാല് ഇനി കുറച്ചു നേരം നന്നായിട്ട് തിളച്ച് വറ്റണം. അപ്പൊ നമ്മുടെ എന്ത് കണ്ടോ, നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് ഓക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം. നമ്മുടെ പാസ്തയൊക്കെ കറക്റ്റ് ആയിട്ട് വെന്തിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. എങ്ങനെ വെന്തോന്ന് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ സ്വാഭാവികമായിട്ടൊന്നിത് ഇങ്ങനെ മുറിഞ്ഞു കിട്ടണം. അതാണ് വെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാകമാണ്. പാല് ഇതേ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇതിലേക്ക് വേണ്ട ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ കുറച്ച് ചോളം പുഴുങ്ങിയത് ഒക്കെ എടുത്ത് വെക്കണം. നമ്മുടെ വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ട കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കോണിന്റെ ഇതിങ്ങനെ ഞാൻ അല്ലിയായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് വേവിച്ചത്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ പാൻ വെക്കുക, തീ കത്തിക്കുക. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 30 സെക്കൻഡ് ഇങ്ങനെ വയറ്റി എടുക്കാം. നിങ്ങൾക്ക് ബ്രക്കോളി ഇഷ്ടമാണെങ്കിൽ ബ്രക്കോളി, മഷ്റൂം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ല ബട്ടറിന്റെ ഒക്കെ കൂടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ആക്കി വെച്ചേക്കുന്ന പാലില് ഇതങ്ങ് എടുത്ത് മാറ്റി അങ്ങ് കളഞ്ഞിട്ട് നമുക്ക് ഈ പാല് ഇതിലേട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനൊന്ന് ശരിക്കും വറ്റി നന്നായിട്ട് കൊഴുത്തിട്ട് വരണം. ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് അധികം ഇല്ലാത്തതാണ് ഇതിന്റെ ടേസ്റ്റ്. ഉപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് തിള വന്ന് ഇത് കുറച്ചങ്ങ് വറ്റും. അപ്പൊ ഒരു കുറുക്ക് പാകാവും കേട്ടോ. കൊച്ചുങ്ങൾക്കാകുമ്പോ ഇങ്ങനെ കൊടുത്താൽ മതി, ഭയങ്കര ഇഷ്ടപ്പെടുമവർക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ചൂടാറി കഴിയുമ്പോൾ സെർവ് ചെയ്താൽ മതി കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല കൊഴുത്ത് വരും. ഇപ്പൊ പുഞ്ചിക്കുള്ളത് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ഒക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഫോർക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഓരോ ബട്ടർഫ്ലൈ ആയിട്ട് അവർ കുത്തി കുത്തി തിന്നോളും. പിന്നെ ഈ പാല് പോലത്തത് കുടിക്കാൻ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ കുടിച്ചോളും. ഇനി എനിക്കുള്ളതിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യും. അപ്പോഴാണ് ആ എരിവൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇത്തിരി കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് പിന്നെ ഇടുന്നില്ല. പിന്നെ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് ഇരുന്നിട്ട് ഒത്തിരി കുറുകി പോയിട്ടുണ്ടെങ്കിൽ, കുറെ നേരം കഴിഞ്ഞ് കഴിക്കണമെങ്കിൽ ഇത്തിരി പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ കുറുകി ഇരിക്കുന്നത് കുറച്ച് അലിന്ന് കിട്ടും കേട്ടോ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കണേ വേറെ ആർക്കെങ്കിലും വരുമ്പോൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ അപ്പൊ ഇത്തിരി പാല് അതിലേട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ആ കുറുക്ക് പോലത്തത് മാറി കിട്ടും. എന്തോരം ഇത് കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് പുഞ്ചിക്ക് കൊടുത്തു നോക്കാം. പുഞ്ചിയുടെ കുഞ്ഞിയുടെ അപ്പൊ പുഞ്ചിക്ക് ഇത് നേരത്തെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഞാനിത് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. കാരണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ ഇതാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത. സിമ്പിൾ ആണ്, പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം.